കോഴ ആരോപണത്തിൽ കെ എം മാണിക്ക് മന്ത്രിസഭയുടെ പിന്തുണ. ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി എല്ലാവരും ആദരിക്കുന്ന നേതാവാണ് മാണിയെന്ന് പ്രശംസിച്ചു. യു ഡി എഫിൽ നിന്ന് ഒരാളെയും അടർത്തിയെടുക്കാനാവില്ല. വി എസിന്റെ സി ബി ഐ അന്വേഷണ ആവശ്യവും മുഖ്യമന്ത്രി തള്ളി. ബാർ കോഴ വിവാദത്തിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരുടെ അജണ്ടയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു. കോഴ വിവാദം മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭയിൽ അവതരിപ്പിച്ചത്. മന്ത്രിസഭ കെ എം മാണിക്ക് പിന്തുണ അറിയിച്ചു. മദ്യനയം മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനമാണെന്ന അഭിപ്രായമുണ്ടായി. ആരോപണം ദുരുദ്ദേശപരമെന്നും ഗവൺമെന്റ് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ള നിലപാടാണ്. സർക്കാരിന്റെ നേട്ടങ്ങളെ ഇല്ലാതാക്കാനാണ് ഇപ്പോഴത്തെ വിവാദം. ഗൂഢാലോചനയിൽ തനിക്ക് പങ്കെന്ന അഭിപ്രായം പി സി ജോർജ് മാറ്റിയിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരായ നിയമ നടപടിയിൽ വിജിലൻസ് അന്വേഷണം കഴിയട്ടെ എന്നായിരുന്നു മറുപടി. മാണി പ്രശംസ ഇങ്ങനെ. കേരള കോൺഗ്രസിന്റെ നേതാവ് മാത്രമല്ല മനസ്സാറ്, യു ഡി എഫിന്റെ ഏറ്റവും സീനിയറായ നേതാവ്. ആ ആദരവും പ്രത്യേകതയും മാനസ്സാറിന് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്, കിട്ടുകയും ചെയ്യും. രാഷ്ട്രീയ നേട്ടം ഉമ്മൻചാണ്ടിക്കുന്ന പിണറായിയുടെ പ്രതികരണത്തിന് മറുപടി ഇങ്ങനെ. ഞങ്ങൾ വീഴും, വീഴിക്കും, വെള്ളം നടന്ന ഒന്നും നടക്കത്തില്ല. യു ഡി എഫ് ഒറ്റക്കെട്ടാണ്. അതിൽ നിന്ന് ഒരാളെയും അടർത്തിയെടുക്കാൻ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. വി എസിന്റെ സി ബി ഐ അന്വേഷണ ആവശ്യത്തിന് ഇതായിരുന്നു മറുപടി. അദ്ദേഹം ആദ്യം വന്നതനുസരിച്ച് നടപടി തുടങ്ങിക്കഴിഞ്ഞു. കോഴ ആരോപണം സ്ഥാപിത താല്പര്യക്കാരുടെ അജണ്ടയുടെ ഭാഗമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനും പ്രതികരിച്ചു. ബാറുകാർ പറയുന്നത് വേദവാക്യമായി എടുക്കാൻ ഞങ്ങളില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.